പലരും പലപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, ദൈവം എന്താണ് ചിലർക്ക് മാത്രം എപ്പോഴും സങ്കടവും പരിഭവവും ദുഃഖവും കഷ്ടപ്പാടും നൽകുന്നത്, മറ്റു ചിലർക്ക് എപ്പോഴും സമ്പത്ത് സൗഭാഗ്യം സന്തോഷവും എപ്പോഴും നൽകുന്നു. ഈ ചോദ്യം ഒരിക്കൽ ഗുരുജിയോട് ശിഷ്യൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഗുരുജി അതിമനോഹരമായ ഒരു കഥയിലൂടെ ആ സംഗതിയെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഗുരുജി പറഞ്ഞു, ഒരു 3 നില കെട്ടിടം, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ കാലിന് വയ്യാത്ത ഒരാൾ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. ഏറ്റവും താഴത്തെ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സുഹൃത്തിനെ ഈ കാലിന് വയ്യാത്ത ആൾ ഒരുപാട് തവണ വിളിച്ചു നോക്കി, പക്ഷേ അയാൾ കേൾക്കുന്നില്ല, അയാൾ സംസാരത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുകളിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഈ കാലിന് വയ്യാത്ത ആൾ വീൽ ചെയറിലിരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണ നാണയം എടുത്ത് താഴത്തെ സുഹൃത്തിൻ്റെ ശരീരത്തിലേക്ക് ഇട്ടു. സുഹൃത്ത് എന്താണ് ശരീരത്തിൽ വീണതെന്ന് നോക്കി ആ സ്വർണ്ണ നാണയം ആരും കാണാതെ എടുത്ത് പോക്കറ്റിലിട്ടു. രണ്ടാമതും ഈ കാലിന് വയ്യാത്ത ആൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു സ്വർണ്ണ നാണയം എടുത്ത് താഴത്തേക്ക് ഇട്ടു. അതും താഴത്തെ സുഹൃത്ത് ആരും കാണാതെ എടുത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. മൂന്നാമത് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു വെള്ളി നാണയം താഴത്തെ നിലയിലുള്ള സുഹൃത്തിൻ്റെ ശരീരത്തിലേക്ക് ഇട്ടു. അതും ഇതുപോലെ തന്നെ ആവർത്തിച്ചു. അവസാനം ഈ കാലിന് വയ്യാത്ത വീൽ ചെയറിലിരിക്കുന്ന അദ്ദേഹത്തിന് ദേഷ്യം വരികയും തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് തൻ്റെ താഴത്തിൽ നിൽക്കുന്ന സുഹൃത്തിൻ്റെ ശരീരത്തിലേക്ക് ഇട്ടു. താഴത്തിൽ നിൽക്കുന്ന സുഹൃത്ത് ഇത് കണ്ടു. നോക്കുമ്പോൾ കല്ല്. അദ്ദേഹത്തെ മെല്ലെ മുകളിലേക്ക് നോക്കി. ഇത് തന്നെയല്ലേ നമ്മുടെ ഉള്ളൊക്കെ അവസ്ഥ? സങ്കടം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ മെല്ലെ മുകളിലേക്ക് ദൈവത്തിനെ നോക്കും. സന്തോഷം വരുമ്പോൾ എല്ലാം വാരിക്കോരി പോക്കറ്റിലെടുക്കും. ഇത് തന്നെയല്ലേ നമ്മുടെ അവസ്ഥ?